തന്നെ ഞാൻ ഈ കടലാസ് വീരയ്ക്ക് കാണിച്ചു കൊടുക്കും. നമ്മൾ ഈ വീട് പണയപ്പെടുത്തിയത് പ്രസിഡന്റിന്റെ കൃഷിഭൂമി വീണ്ടെടുക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ അവളോട് പറയാം. അല്ലാതെ അവളെ വിദേശത്തേച്ച് പഠിപ്പിക്കാനല്ലെന്ന് അറിയണ്ടേ അവള്? അവൾ എന്ത് പറയുമെന്ന് അപ്പ അറിയാൻ പറ്റും. അങ്ങനൊന്നും ചെയ്യില്ല. അമ്മയെ വീട് പണയം വെക്കുന്ന കാര്യം അവരത് പറഞ്ഞാ പിന്നെ അവൾ പിന്നെ പോവാൻ തയ്യാറാവില്ല. അവളുടെ സ്വപ്നങ്ങൾ തകർന്നു പോവാ. അവളുടെ മനസ്സ് വല്ലാണ്ട് വിഷമിക്കും. അവളുടെ മനസ്സ് തകർന്നു പോയാൽ നിനക്കത് വല്ലാത്ത വേദനയായിരിക്കുമല്ലേ? എന്താ ഇത് രൺവി? ഇനി എത്ര കാലം വെച്ചാ നീ ഇങ്ങനെ? ഇല്ലമ്മ, എനിക്കമ്മയെ ബുദ്ധിമുട്ടിക്കണമെന്നൊന്നും ആഗ്രഹമില്ല. പക്ഷേ എന്റെ കാര്യം ഓർത്ത് അമ്മ എപ്പോഴും വിഷമിക്കാറില്ലേ? അതുപോലെ ഞാനും വീരയുടെ കാര്യം ഓർക്കുമ്പോ വിഷമിക്കാറുണ്ട്. ഇത്രയൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്ന ഈ ഏട്ടൻ എന്താ ഒന്നും മനസ്സിലാക്കാതെ? ഏട്ടന്റെ വീര വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവൾ അതോടെ എല്ലാം മറന്നു കളയില്ലേ? ഈ വീടിനെയും കുടുംബത്തെയും ഈ ഗ്രാമത്തെയും എല്ലാം അവൾ മറക്കും. രൺവി, സ്വന്തം രൺവി രട്ടിനെ പോലും അവൾ മറന്നിരിക്കും. രൺവി, നീ ഇവിടെ ഇങ്ങനെ അവൾക്ക് വേണ്ടി കുറേയേറെ കടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ വീട്ടിൽ കൊണ്ട് ഇവിടെ ഇരിക്കും. അപ്പൊ അവൾ അവിടെ നിന്നെയും മറന്നുകൊണ്ട് സന്തോഷത്തോടെ സുഖമായിട്ട് ജീവിക്കും. ഒരിക്കലും എന്റെ വീരയ്ക്ക് ഒരിക്കലും അവളുടെ ഏട്ടനെ മറക്കാൻ സാധിക്കില്ല. സത്യം ഞാൻ പറയട്ടെ, അവളെന്നെ മറന്നാലും ഞാൻ അതിന് വിഷമിക്കില്ല. ഈ ജന്മമൊന്നല്ല, ഇനി എത്ര ജന്മം എടുത്താലും അവൾക്ക് വേണ്ടി വാങ്ങുന്ന കടം വീട്ടാൻ ഞാൻ തയ്യാറാണ്. അടുത്ത ബോളറി. വേഗം എറിയടാ, രണ്ടാമത്തെ ബോൾ വേഗം എറി. നിന്റെ തോന്നിയസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം കിട്ടുവാണെങ്കിൽ നിന്നെ കണ്ടു പോയി ഡോക്ടറെ കാണിക്ക. അത് ശരി. പിന്നെ എന്നാത്തിനാടി നിന്റെ മുഖത്ത് ഈ രണ്ടു ഉണ്ട കണ്ണു വെച്ചിരിക്കുന്നത്? നിനക്ക് നോക്കി നടക്കരുതായിരുന്നു? എന്നിട്ട് കുഴപ്പം എന്റേതാ? ഒന്ന് മിണ്ടാതിരിക്കടാ, മതി മണ്ടത്തരങ്ങൾ എഴുന്നള്ളിച്ചത്. എനിക്കറിയാം ബൽദേവേ, നീ മനഃപൂർവ്വം എന്റെ നേർക്ക് ബോളടിച്ചത്. നിന്റെ ധിക്കാരം എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിക്കണം. എനിക്കെന്താ വട്ടുണ്ടോടി നീ വരുന്നോ നോക്കി നിന്റെ നേർക്ക് ബോളടിക്കാൻ? ഒരു കളിയാകുമ്പോ ബോൾ അവിടെ ഇവിടെയൊക്കെ പെട്ടെന്നിരിക്കും. ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്കും കളിയൊക്കെ അറിയാം. ഷോട്ട് അടിക്കുന്ന സമയത്ത് കൺട്രോൾ ചെയ്ത് അടിക്കാനൊക്കെ പറ്റുമല്ലോ. നിനക്ക് ക്രിക്കറ്റിനെ പറ്റി വല്ല വിവരമുണ്ടോടി? ജീവിതത്തിൽ എന്തെങ്കിലും നീ നിന്റെ കൈകൊണ്ട് ബാറ്റ് പിടിച്ചിട്ടുണ്ടോടി? ബാറ്റ് പിടിച്ചിട്ടുണ്ട്, ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. നിന്നെയൊക്കെ ബെറ്റർ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ എനിക്കറിയാം ബൽദേവേ. വാടാ മക്കളെ.
ഒന്ന് പതുക്കെ എറിയടാ, പാവത്തിന്റെ ബോള് പോലും കാണാൻ പറ്റുന്നില്ല. എടി വീരേ, സത്യത്തിൽ എനിക്കാ തെറ്റിയത്. കുറഞ്ഞ പക്ഷം നിനക്ക് ഈ കളിയില് ബാറ്റ് പിടിക്കാനെങ്കിലും അറിയാവല്ലോ. ആ അളിയ എറിഞ്ഞോ. ഫസ്റ്റ് ബോളിൽ തന്നെ വിക്കറ്റ് തെറിപ്പിച്ചേരേ. നീ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. ഈ പെൺകുട്ടികൾക്ക് ക്രിക്കറ്റ് കളിക്കാനേ അറിയില്ല, അതിന് ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒരു കാര്യം ചെയ്യോ ബൽദേവേ, നീ ഇനി ഒടിഞ്ഞ ബാറ്റ് വെച്ച് കളിച്ചോ. ഓക്കെ. എടാ ടെണ്ടുൽക്കറെ, കൺഗ്രാചുലേഷൻസ്, നീ തന്നെയല്ലേ ജയിച്ചത്. അവള് തോറ്റു മുങ്ങിയില്ലടാ. മിണ്ടാതിരിടാ, തോറ്റിട്ടും അവള് ജയിച്ചാ ഇവിടുന്ന് പോയത്. അമ്മ ഇതിന് തടസ്സം പറയരുതമ്മ. ഇപ്പൊ കിട്ടുന്ന ഈ തുക വീരയുടെ പഠിപ്പിന് വേണ്ടി ഉപയോഗിക്കാൻ നമ്മ തരണം. അമ്മയുടെ രൺവീറിന് വേണ്ടി സമ്മതിക്കാമേ. വർഷങ്ങളായിട്ട് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പണ്ട് നീ നിന്റെ വീരയ്ക്ക് വേണ്ടി നിനക്കുള്ള സർവ്വതും നഷ്ടപ്പെടുത്താൻ തയ്യാറായിരുന്നു രമ്യ. ഇന്നും അങ്ങനെ തന്നെ. പണ്ട് നീ സ്വന്തം ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചില്ല. നിന്റെ ജീവിതം നീ അവക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുക.
കുഞ്ഞുമ്പിളി, എന്താ കാര്യം മോനെ? നീ ആരെയും തിരയുന്നെ? വീരയാണോ? അവള് പുറത്തു പോയിരിക്കുക മോനെ. കുഞ്ഞുമ്പിളി, എന്താ വല്യമ്മ? ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോടാ മോനെ? ബാങ്കിൽ നിന്ന് കടമെടുത്ത പൈസ കൊണ്ട് നീ വീരയെ വിദേശത്തേക്ക് അയച്ച് അവിടെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു? അതിലെന്താ സംശയം വല്യമ്മേ? അതിലിത്ര ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നീ വീണ്ടും അവളുടെ വാശിക്ക് കൂട്ടു നിൽക്കുകയാണോന്നാ മോനെ എന്റെ പേടി. ഇതിന്റെയൊക്കെ അവസാനം എന്താകുമെന്ന് നിനക്കറിയാലോ അല്ലേ? വല്യമ്മേ, ഇത് വീരയുടെ വാശിയല്ല, ഇത് വീരയുടെ സ്വപ്നമാണ്. എപ്പോ മുതൽ അവളുടെ മനസ്സിൽ ഈ സ്വപ്നം ഉണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സ്വപ്നം സത്യമാക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കൊരിക്കലും അവളുടെ സ്വപ്നത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല വല്യമ്മ. അതിപ്പോ നമ്മളിൽ ആർക്കും തന്നെ അവളുടെ മനസ്സിലുള്ള സ്വപ്നത്തെ പറ്റി അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് തയ്യാറെടുക്കാൻ പറ്റില്ല. പക്ഷെ കുഴപ്പമില്ല, ഞാനെല്ലാം വേണ്ടതുപോലെ നോക്കിക്കോളാം. അപ്പൊ രത്നയോ, അവൾക്ക് എന്തെങ്കിലും സ്വന്തം വിഷമങ്ങൾ മാറി കിട്ടോ? വല്യമ്മ, ഞാൻ അമ്മയെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എനിക്കൊന്നും അറിയാതെയല്ല വല്യമ്മ. വീരയുടെ കാര്യത്തിൽ ഞാൻ വളരെ സ്വാർത്ഥനാണ്. പക്ഷെ വല്യമ്മ എന്നോട് പറയാറുണ്ടായിരുന്നില്ലേ ഞാൻ വീരയുടെ അമ്മയാണെന്ന്? അമ്മമാരും മക്കൾക്ക് വേണ്ടി എപ്പോഴും സ്വാർത്ഥത കാണിക്കാറില്ല വല്യമ്മ. അത് വല്യമ്മ, അമ്മയെ സമാധാനിപ്പിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. പാപ അവിടെ കരഞ്ഞോണ്ടിരിക്കുക. വല്യമ്മ എനിക്ക് വേണ്ടി അമ്മയെ ഒന്ന് സമാധാനിപ്പിക്കണം. അതെ വീര, നമ്മൾ ഇങ്ങനെ എത്ര നേരം ഈ ട്രാക്ടറിൽ ഇരിക്കുക? യൂനോ, ഇതിന്റെ ഉടമസ്ഥൻ വന്നാലുണ്ടല്ലോ, സോളിഡ് ആയിട്ട് ചീത്ത കേൾക്കുന്നുള്ള ഉറപ്പാ. കരൺ, നിന്നെ ഇവിടെ ആരും ചീത്ത പറയില്ല. എന്റെ ഗ്രാമത്തിലുള്ളവരൊക്കെ അത്രയ്ക്ക് നല്ലവരാ കരൺ. നിനക്കൊരു കാര്യം അറിയോ? ഞാനിവിടുന്ന് പോയാൽ പിന്നെ എന്റെ ഗ്രാമവും ഗ്രാമത്തിലുള്ളവരും ഒരുപാട് മിസ് ചെയ്യും. എന്റെ ഈ ഗ്രാമത്തെ ഞാൻ കണക്കാക്കിയിരിക്കുന്നത് വെറും ഗ്രാമമായിട്ടല്ല, എന്റെ സ്വന്തം വീടായിട്ടാ കരുതിയിരിക്കുന്നത്. സത്യം പറഞ്ഞ ഇത്തരത്തിലുള്ള ഫീലിങ്സ് ലണ്ടനിൽ നിന്നല്ല ലോകത്തെവിടെ ചെന്നാലും കിട്ടില്ല. ഗ്രാമത്തിലെ മണ്ണിന്റെ പ്രത്യേകത ഒന്നും വേറെയാക്കാരൻ. താൻ പറയുന്നൊക്കെ ശരി തന്നെയാ. ഇവിടെയുള്ള എല്ലാവരോടും ഒരു പ്രത്യേക അടുപ്പം തോന്നുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വീര, നീ ഇത്രയും വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഗ്രാമത്തിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ പോവാ? അല്ല മോനെ, ഈ ഗ്രാമമായിട്ട് എനിക്ക് വല്ലാത്തൊരു അടുപ്പമുണ്ടെന്നുള്ളത് ശരിയാ. പക്ഷെ എന്റെ സ്വപ്നങ്ങളൊക്കെ വിദേശത്തെ നിറവേറ്റാൻ പറ്റൂ. ഐ ജസ്റ്റ് ഹോപ്പ് വിദേശത്ത് പഠനം പൂർത്തിയായാലുടൻ അവിടെ തന്നെ ഒരു നല്ല ജോബ് കണ്ടെത്തണം. പിന്നെ ഞാൻ എൻ്റെ ഫാമിലിയെ മൊത്തം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും കരൺ. എൻ്റെ രൺവീരേട്ടനെയും അമ്മയും വല്യമ്മയും എല്ലാവരും ഞാൻ തന്നെ നോക്കിക്കോളാം. രൺവീരേട്ടൻ്റെ സ്വന്തം വീരാ സിംഗ് എല്ലാവർക്കും വേണ്ടി പണം സമ്പാദിക്കും. എന്ത് രസമായിരിക്കും അല്ലേ? പിന്നെ നമ്മുടെ ഗ്രാമത്തിൻ്റെ കാര്യം, ഞാനുണ്ടല്ലോ എല്ലാ വർഷവും നീണ്ട വെക്കേഷന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് ഓടിയെത്തും. പിന്നെ ലൈഫിൽ ഒന്നും മിസ്സാവില്ല അല്ലേ? ഓക്കെ വീരക്കുട്ടി, എഗ്രി. അല്ല അതൊക്കെ പോട്ടെ, ഇനിയുള്ള നമ്മുടെ പ്ലാൻ എന്താന്ന് പറ. ഈ ട്രാക്ടറിൽ ഇന്നത്തെ ദിവസം മുഴുവൻ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുന്ന് ഈ പാടം നോക്കാൻ പോവാണോ? എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പറയാൻ കാര്യം. ഞാനിന്നേ നിനക്കൊരു ട്രീറ്റ് തരാൻ പോവാ. ട്രീറ്റ് തരാൻ പോവാണോ? ആളവടിയാക്കിയതല്ലോ. എന്നാ എനിക്ക് ഇനി ആ ട്രീറ്റ് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഓർത്ത് വെക്കാറുണ്ടോ? ട്രീറ്റ് ഞാനാ തരാൻ പോകുന്നേ. ആ കയ്യും നിങ്ങൾ തന്നേ. ആ ഇറങ്ങി വാ. അല്ല നീ എന്താ വാങ്ങി തരാൻ പോകുന്നേ? സമൂസയാണോ അതോ പരിപ്പോടയോ? പാപ്പാജി, ജീവിതം എന്നെ സത്യത്തിൽ വല്ലാത്തൊരു വഴിത്തെരുവിലാണ് കൊണ്ടെത്തിച്ചത്. പക്ഷെ ഒരു വഴി എനിക്ക് തിരഞ്ഞെടുക്കാൻ അവകാശമുള്ളൂ. ഞാൻ തിരഞ്ഞെടുത്ത വഴി വീരയുടെ സ്വപ്നം പൂർത്തിയാക്കാന്നുള്ളതാ. പക്ഷെ ഞാൻ എൻ്റെ അമ്മയുടെ മനസ്സാ വേദനിപ്പിച്ചിരിക്കുന്ന പാപ്പാജി. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടായിട്ടുണ്ടാകും. എനിക്കിപ്പോ അമ്മയെയും വീരയെയും
ഒരുപോലെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല പാപ്പാജി. അമ്മയുടെ വിഷമം എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതുപോലെ വീരയുടെ സ്വപ്നം തകരുന്നതും എനിക്ക് കാണാൻ കഴിയില്ല. വീട്ടിലെ പ്രാരാബ്ദം ആലോചിച്ചോണ്ടിരിക്കായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ. ആ, നിന്റെ മുഖം കണ്ട് അറിഞ്ഞൂടെ, ക്ഷീണിച്ചിരിക്കാത്രേ. നമ്മുടെ ഗ്രാമത്തിൽ എന്താ കുറവ്? എല്ലാം ഈ ഗ്രാമത്തിലുണ്ട്. എല്ലാം ഇവിടെ ഉണ്ട്. നല്ല കാലാവസ്ഥ, നല്ല മണ്ണ്, നല്ല സ്നേഹം, നല്ല ആൾക്കാര്. വേറെ എന്തൊക്കെയാ ഇവിടെ ഉള്ളത്? അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ഇവിടെ എല്ലാം ഉണ്ടായിട്ടും നീ എന്തിനാ നിന്റെ വീരെ വിദേശത്തേക്ക് അയക്കുന്നേ? ഇവിടെ ഞാനെങ്ങനെ ഇരിക്കുക? എന്റെ ഡിസൈനർ ചുരിദാറിൽ അഴുക്ക് പറ്റും. നിനക്ക് പിന്നെ അതൊന്നും കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ അങ്ങ് ശീലായി പോയില്ലേ? നിനക്ക് ഇരിക്കണമെന്ന് തോന്നി അതിപ്പോ എവിടെയാണെങ്കിലും അങ്ങ് ഇരിക്കാലോ. ഞാൻ നിന്നെ ശരിക്കും അഭിനന്ദിക്കാൻ വന്നതാ. നീ വീരെ വിദേശത്തേക്ക് അയക്കാൻ പോകുന്ന ഞാൻ അറിഞ്ഞു. എന്തൊക്കെയാണെങ്കിലും നിന്നെ പോലെ ഒരു ഏട്ടനെ വീരയ്ക്ക് കിട്ടിയത് അവളുടെ ഭാഗ്യാ. ഇങ്ങനൊരു ഏട്ടനെ കിട്ടാൻ ഞാനും ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനും വിദേശത്തേക്ക് പോയനെ. അമേരിക്ക, കന്നഡ, ലണ്ടൻ, ഇംഗ്ലണ്ട്. നിനക്കും പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോകണമെന്നുണ്ടായിരുന്നു. അയ്യോടാ, എനിക്ക് ഭ്രാന്തൊന്നുമില്ല പഠിക്കാൻ. പുസ്തകപ്പുഴയാൽ എന്റെ കണ്ണു പോവും. റബ്ബ് തന്ന എന്റെ ബ്യൂട്ടിഫുൾ കണ്ണുകൾ എന്തിനാ ഞാൻ ചീത്തയാക്കുന്നേ? നല്ല കണ്ണുകളല്ലേ? അല്ലേലും നിനക്കിതൊന്നും കണ്ട തിരിച്ചറിയില്ലല്ലോ. എന്റെ ബലദേവേട്ടന് കുറച്ചുകൂടെ സമയം കിട്ടുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാ നല്ല മൊഞ്ചുള്ള ഒരു NRI ചെക്കൻ എനിക്ക് കൊണ്ടുവന്ന് തരും. അതാവുമ്പോ എനിക്ക് വിദേശത്ത് പോയി അടിച്ചു പൊളിച്ച് ജീവിക്കാലോ. ഞാൻ പോയാലുണ്ടല്ലോ, പിന്നെ പ്രീതമുറയിലേക്ക് തിരിച്ചു വരികയില്ല. അവിടെ ജോലിയും കൂലിയുള്ള ഒരു പയ്യനെ ഞാൻ കെട്ടു. എങ്ങനെയുണ്ട്, ജീവിതകാലം മുഴുവൻ ഞാൻ അവിടെ സന്തോഷത്തോടെ ജീവിക്കും. അതെന്തിനാ? നമ്മുടെ ഗ്രാമത്തിന് എന്ത് കുറവാണുള്ളത്? നമ്മുടെ ഗ്രാമത്തിൽ എല്ലാം ഉണ്ടല്ലോ. എല്ലാം ഇവിടെ ഉണ്ട്. നല്ല കാലാവസ്ഥ, നല്ല മണ്ണ്, നന്നായി സ്നേഹിക്കാൻ അറിയുന്ന നാട്ടുകാര്, നല്ല സ്നേഹമുള്ള നമ്മുടെ വീട്ടുകാര്, പിന്നെ വേറെ എന്തൊക്കെയാ ഉള്ളത്? ഈ ഗ്രാമത്തിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. അല്ല രൺവീർ, അങ്ങനെ ഇവിടെ എല്ലാം ഉണ്ടായിട്ടും നീ എന്തിനാ നിന്റെ വീരെ വിദേശത്തേക്ക് അയക്കുന്നേ? ഇല്ല, അത് കുറച്ചു നാളത്തെ കാര്യമല്ലേ. വീര അവിടെ പോയി പഠിത്തെല്ലാം കഴിഞ്ഞാ അവള് പിന്നെ തിരിച്ച് ഈ ഗ്രാമത്തിലേക്ക് തന്നെയല്ലേ വരിക? വീര ഈ ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് നിനക്കെന്താ ഉറപ്പ്? എന്റെ രൺവീറെ, വിദേശം എന്നൊക്കെ പറയുന്നത് വലിയ സ്ഥലവാ. അവിടെ ഒരു പ്രാവശ്യം ഒന്ന് പോയാലുണ്ടല്ലോ, പിന്നെ തിരിച്ചു വരാനേ തോന്നില്ല. അത് പിന്നെ വീരയുടെ സ്വപ്നമായിരുന്നു വിദേശത്ത് പോയിട്ട് നന്നായിട്ട് പഠിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ അവളുടെ സ്വപ്നം പൂർത്തിയാക്കാൻ സഹായിക്കുന്നേ ഉള്ളൂ. അതുമാത്രമല്ല, അവള് വിദേശത്ത് പോയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ എനിക്കിവിടെ സന്തോഷമായിട്ട് ജീവിക്കാൻ അത് മതി അല്ലേ? നീ ഇപ്പൊ എന്നോട് ഈ പറയുന്നത് മുഴുവൻ കള്ളാ രൺവീർ. വീര ദില്ലി പോയപ്പോ നിന്റെ വിഷമം എന്താന്ന് ഞാൻ കണ്ടതാ. എന്നിട്ടാണോ നീ അവളെ വിദേശത്തേക്ക് അയക്കാൻ പോകുന്നേ? അവളെ അയക്കാതിരിക്കുന്നതാ നല്ലത്, പിന്നെ വിഷമിക്കേണ്ടി വരും. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. ഇല്ല,
അത് കുറച്ചു നാളത്തെ കാര്യല്ലേ. വീര അവിടെ പോയി പഠിത്തെല്ലാം കഴിഞ്ഞ അവള് പിന്നെ തിരിച്ച് ഈ ഗ്രാമത്തിലേക്ക് തന്നെയല്ലേ വരിക? വീര ഈ ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് നിനക്കെന്താ ഉറപ്പ്? എന്റെ രൺവീറെ, വിദേശം എന്നൊക്കെ പറഞ്ഞത് വലിയ സ്ഥലവാ. അവിടെ ഒരു പ്രാവശ്യം ഒന്ന് പോയാലുണ്ടല്ലോ, പിന്നെ തിരിച്ചു വരാനേ തോന്നില്ല. നിന്റെ വീര വിദേശത്തേക്ക് പോയാലും ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നേ. ഇല്ല ഗുഞ്ചൻ, അവൾക്ക് നമ്മുടെ ഈ രാജ്യത്തോടും ഗ്രാമത്തോടും വല്ലാത്തൊരു അടുപ്പമുണ്ട്. അവള് തീർച്ചയായിട്ടും തിരിച്ചിങ്ങോട്ട് വരും. ഞാനൊരു കാര്യം പറയട്ടെ രൺവീർ, ഞാൻ നിനക്ക് എപ്പോഴും വിഷമങ്ങൾ മാത്രമേ തരാറുള്ളൂ നീ പറയാറില്ലേ. ആ വിഷമങ്ങളൊക്കെ എനിക്കിപ്പോ നിന്റെ കണ്ണുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. അല്ല, അമ്മ ഒരു ദിവസം എന്തുമാത്രം ജോലിയാ ചെയ്യുന്നത്? ഇതങ്ങനെ വിട്ട ശരിയാവില്ല. എല്ലാ ഭാരവും അമ്മ ഒറ്റയ്ക്ക് ചുമക്കാന്ന് പറഞ്ഞ എങ്ങനെയാ? ഇന്ന് ഞാൻ അമ്മയെ സഹായിക്കാൻ പോവാ. അമ്മയുടെ മോന്റെ കൈയുടെ സ്വാദേ ഒന്ന് വേറെ ആയിരിക്കും അല്ലേ? സ്വാദിന് പ്രത്യേകത ഉണ്ടാവും, പക്ഷെ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കിയ ഭക്ഷണം വേണ്ടെങ്കിലോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമോളുടെ കൈ കൊണ്ടുള്ള ഭക്ഷണം വേണം. കേട്ടല്ലോ, അല്ലടാ കുഞ്ഞമ്പിളിയെ, നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, അന്ന് ഞങ്ങള് നിനക്ക് വേണ്ടി ഒരു പെണ്ണ് കാണാൻ പോയിരുന്നില്ലേ? അപ്പൊ നീ പറഞ്ഞത് ഇല്ല വല്യമ്മേ, ഇപ്പൊ ഞാൻ കല്യാണത്തിന് തയ്യാറല്ലെന്നല്ലേ. ഇനി എത്ര കാലം എന്ന് വെച്ചാടാ ഈ വയസ്സിൽ തള്ളയോടും നിന്റെ അമ്മയോടും ഇങ്ങനെ കാത്തിരിക്കാൻ പറയുന്നേ?